ആലാസം തന്നെ ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയണ്ടേ? എത്ര 38-40 ആയിക്കണി. ഗൾഫിനെക്കാട്ടി കൂടുതൽ ചൂടാണ് ഇവിടെ. കടലിലാണ് നമ്മൾക്കൊക്കെ മത്സ്യക്കച്ചവടത്തിൻ്റെ കടലിൽ കടലിൽ മേഖലയിലൊന്നൊരു മീനുമില്ല. പിന്നെ ആന്ധ്ര അവിടുന്ന് ഗുജറാത്ത് വരുന്ന മീനുകളാണ്, അതിനാണ് വലിയ വേലി. വീട്ടിലിരിക്കാനില്ല പോയേ. പിന്നെന്താ, സാധനം വാങ്ങാൻ പോവാനില്ല, വെക്കേഷൻ ക്ലാസ്സിന് പോവാനില്ല. മക്കളെ പോറ്റാനല്ലോ ബെത്തപ്പാടിൽ പുറപ്പെടുന്നതാണ്. അപ്പം ചൂട് അന്നേരം ശ്രദ്ധിക്കൂല. പിന്നെ രണ്ട് മേലൊക്കെ ഒന്നായി ചൂട് കൊന്തി എടുക്കുകയാണ്. ഇപ്പം ഞാൻ ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്. കാക്കി അയച്ചിട്ടിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരെ ഞാൻ ചോദിച്ചിരിക്കണേ. ആ ചൂട് കൊണ്ട് ചൊറിഞ്ഞിട്ട് പിന്നെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ടൗൺ വരെ ഒറ്റ വെള്ളം കുടിക്കണേ. ടൗൺ വരെ പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ കുപ്പി വെള്ളം കുടിക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 10-16 വർഷത്തിൻ്റെ ശേഷം ഇത്രയും വലിയ ചൂട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് ജോലി ചെയ്ത ആളാണ്, പക്ഷെ ഇത്രയും ചൂട് അനുഭവപ്പെട്ടത് ഈ സീസണിലാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, പണിയെടുക്കാൻ കഴിയില്ല, ഡബിൾ ചൂടാണ്. ഏ എന്താ ഈ കുട്ടികളെ പോറ്റണ്ടേ? അത് വിചാരിച്ച് രംഗത്തേക്ക് ഇറങ്ങിയാണ്. വീട്ടിലിരിക്കാനില്ല പോയേ. പിന്നെന്താ, സാധനം വാങ്ങാൻ പോവാനില്ല, വെക്കേഷൻ ക്ലാസ്സിന് പോവാനില്ല. വയൽ പ്രദേശം കണ്ടില്ലേ, വെള്ളം പറ്റിയാൽ വിണ്ട് കയറുന്ന എന്നതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള വെള്ളം ഉള്ളു പോയി കഴിഞ്ഞാൽ അതുപോലെ കൊഴിഞ്ഞു പോകും മനുഷ്യൻ. അപ്പോൾ വെള്ളം നല്ലതുപോലെ കഴിക്കണം. ഭയങ്കര ചൂടൊന്നുമില്ല, പൊറുക്കാൻ കഴിയാത്ത ചൂട്. പിന്നെന്താണ്, രാത്രിയാണെങ്കിൽ ഉറക്കി കിട്ടണില്ല ചൂട് കൊണ്ട്. പിന്നെ രോഗികൾക്കാണെങ്കിൽ ഈ ചൂട് പൊറുക്കാൻ കഴിയില്ല, കൊടുന്ന് പൊരിഞ്ഞടിക്കുക. ഞാനൊക്കെ ശ്വാസം മുട്ടി ചൂടൊക്കെ ഉള്ള ആളാണ്, തീരെ ഉറക്കി കിട്ടണില്ല. ചൂടാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2 പേരാണ് സൂര്യതാപമായിട്ട് മരണപ്പെട്ടത്. ഇത് സാധാരണക്കാരൻ്റെ തൊഴിലിടങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചറിയാം. ആലാസം തന്നെ ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയണ്ടേ? എത്ര 38-40 ആയിക്കണി. ഗൾഫിനെക്കാട്ടി കൂടുതൽ ചൂടാണ് ഇവിടെ. ഇവിടെ മനസ്സിലേക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. 10 രൂപേനെ പണിക്ക് പോകാൻ കഴിയില്ല, കുടിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. പോകാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്നെ ഇങ്ങോട്ട് തന്നെ പാഞ്ഞി. അമ്മാരി ചൂടാണ്, അതിനെക്കാട്ടി കൂടുതലാണ് പാലക്കാട്. എങ്ങനെ പോകും ജീവിക്കാം? ബാധിക്കാം, ജോലിക്കാൻ തന്നെ ഒരു പണിക്ക് പോകാൻ കഴിയില്ല. അമ്മാരി ചൂടാണ്. കടലിലാണ് നമ്മൾക്കൊക്കെ മത്സ്യക്കച്ചവടത്തിൻ്റെ കടലിൽ കടൽ മേഖലയിലൊന്നൊരു മീനുമില്ല. പിന്നെ ആന്ധ്ര അവിടുന്ന് ഗുജറാത്ത് വരുന്ന മീനുകളാണ്, അതിനാണ് വലിയ വേലി. 160-300 ചെറിയ അയിലേക്ക് വില. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, അമ്മാരി ചൂടാണ്. അതുണ്ട് കേരള ആ സൂര്യൻ തട്ടിയിട്ട് പുള്ളിയത് നമ്മൾ അരീക്കോട് ചങ്ങായിക്കുമ്പോഴുണ്ട്. ഞാൻ അരീക്കോടാണ്, ഇപ്പോൾ ഇവിടെയാണ് അരീക്കോട് ചങ്ങായിക്കുന്നത്. അടുപ്പുറം അങ്ങനെ പുള്ളിക്കിന് ഇതിട്ട് അമ്മാരി ചൂട്. എന്താ പോലെ പുറത്തിറങ്ങുമ്പോഴത്തേന് പാഞ്ഞാലേ നിൽക്കാൻ കഴിയില്ല, ആർക്കും നിൽക്കാനില്ല. നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്കും നിൽക്കാനില്ല, നമുക്ക് ഇതേമാതിരിയാണ്. നിങ്ങൾക്ക് അനുഭവം അറിയാമല്ലോ ഈ ചൂടിനെ പറ്റി. എന്താണെന്നറിയാം, ഭയങ്കര ചൂടതേമാതിരി പാലക്കാട് രണ്ടാളൊറ്റ പുള്ളിക്കുന്നു, 2-3 ആൾക്കാർ. 7 ആളൊറ്റ ആശുപത്രിയുണ്ട് പാലക്കാട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞാൻ അവിടെ നിൽക്കാനില്ല, പാലക്കാട് സാധനം എടുക്കാൻ പോയതാ. പാഞ്ഞ ഞാൻ തടി അയച്ചിലാക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞിക്കണേ ഞാൻ. അമ്മമാതിരി ചൂടാ. ചുമട്ട് തൊഴിലാളിയാണ്, ഇതാ ഞാനായിരിക്കുന്നവരൊക്കെ ചുമട്ട് തൊഴിലാളിയാണ്. നല്ല കഷ്ടപ്പാടാണ്, പ്രത്യേകിച്ച് 36-37 ഡിഗ്രി ചൂടാണ്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേരും മരണപ്പെട്ടിട്ടുണ്ട്. സൂര്യാഘാതമേറ്റിട്ടാണ്. അപ്പം മക്കളെ പോറ്റാനല്ലോ ബെത്തപ്പാടിൽ പുറപ്പെടുന്നതാണ്. അപ്പം ചൂട് അന്നേരം ശ്രദ്ധിക്കൂല. പിന്നെ രണ്ട് മേലൊക്കെ ഒന്നായി ചൂട് കൊന്തി എടുക്കുകയാണ്. പിന്നെ അവനവൻ്റെ വയറ്റിപ്പോയല്ലേ, എല്ലാവരും അതിന് പുറപ്പെടും. ചൂടും കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അവൻ്റെ ഷർട്ടൊക്കെ അയച്ചിട്ട് കാറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ പോകാൻ എടുക്കുന്ന ആൾക്കാർ. ഒരു മത്സ്യബന്ധന തൊഴിലാളി അവരോട് ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കടലിൽ മീനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അത് തൊഴിലിനെ തന്നെ ഇത് വല്ലാണ്ട് ബാധിക്കുന്നു, ഒരുപാട് ബാധിക്കുന്നു. ചൂടായിട്ടല്ലാതെ തന്നെ നമുക്കിപ്പോൾ അവർക്ക് മത്സ്യം ലഭ്യത കുറവാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും ഈ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരെ കാര്യമൊക്കെ കഷ്ടത്തിലാണ്. ഇപ്പോൾ തൊഴിലെടുക്കാമെന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ രാവിലത്തെ പണി കഴിഞ്ഞ് പിന്നെ 1-2 വണ്ടി വന്ന് അതെടുത്ത് ഇരിക്കാൻ ഇരുത്താണ്. പൊതുവേ കൽപ്പണി, അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ വർക്ക് അങ്ങനത്തെ തന്നെ ഉണ്ടെങ്കിൽ കല്ലും മണ്ണും കയറി നമുക്ക് കയറ്റിറക്കുണ്ടാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും മീൻ ഇതുപോലെ വരുമ്പോൾ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂട്ടി കൊഴിഞ്ഞുള്ള ഒന്നിച്ചുള്ള സംരംഭം ആകുമ്പോൾ എല്ലാവർക്കും പണി ഉണ്ടാവുള്ളൂ. ഇത് ഒരു ഭാഗത്ത് സാമ്പത്തിക ഞരക്കം, രണ്ടാമത്തത് ഈ വക പ്രശ്നങ്ങൾ,
അതിജീവിച്ച് കേരള ജനത അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു റംസാൻ വന്ന് ഡബിൾ ചൂടിൽ ഇലക്ഷന് ചൂട് വന്ന് അപ്പോൾ അതൊന്ന് ഒന്ന് റിലാക്സ് ആയി നിൽക്കുന്ന സമയം പറപ്പൊന്നുമില്ല. തൊഴിലെന്ന് വെച്ചാൽ നമുക്കിത് കണ്ടിന്യൂ ആയിട്ടില്ലാത്തതിനെ കൊണ്ടാണ് നമുക്കത് അത്ര പ്രയാസമില്ലാത്ത. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതിനെ കൊണ്ട് വലിയ പ്രയാസം ചൂടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, അത്ര ഉള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണ നമ്മൾ വെയിലുമില്ല മഴയില്ല ജീവിക്കുക. ഇപ്പം ഞാൻ ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്. ഷർട്ട് കാക്കി അയച്ചിട്ടിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരെ ഞാൻ ചോദിച്ചിരിക്കണ്. ആ ചൂടുകൊണ്ട് ചൊറിഞ്ഞിട്ട്. ആ അപ്പോൾ അത് പറ്റില്ല, പോലീസുകാരോട് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് കേസ് ചാർജ് ചെയ്തു അങ്ങനെ പറഞ്ഞു എന്നോട് ഒഴിവാക്കി. അതെങ്ങനെ വണ്ടിന്നല്ല പുറത്ത് നിൽക്കുമ്പോൾ. ആ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മളെ പാലക്കാടാണ് അവിടെ സ്കൂളുകളും മദ്രസകളും എല്ലാ സ്ഥാപനങ്ങളൊക്കെ കൂടി അധികം ആളുകളും അത്യാവശ്യമായിട്ടുള്ളവർ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളതാണ് അവിടുത്തെ കലക്ടർ ഉത്തരവിറക്കിയത്. ഏറ്റവും കൂടുതൽ പാലക്കാടാണ് ചൂട്. ആ അപ്പോൾ ചൂട് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് മനുഷ്യർ അതിൽ സഹിക്കാനുള്ള കരുത്ത് നമ്മൾക്ക് ഉണ്ടാവണം. ആ അതാണ് എനിക്ക് പറയാനുള്ളത്. കാലാവസ്ഥ ചില കുട്ടികൾക്ക് മുതൽ മുതിർന്നൊക്കെ പോയി നിൽക്കാൻ കഴിഞ്ഞു, പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞത്, എൻ്റെ ഫ്രൂട്ട്സുകളും പച്ചക്കറിയും കഴിക്കാനേ പറഞ്ഞത്, മറ്റേ കഴിക്കേണ്ടതെന്നാ. കാരണം 11 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന്. പക്ഷെ അത് എങ്ങനെ സഹിക്കൂ, ഞാനും ഇറങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ ടൗൺ വരെ ഇത്ര വെള്ളം കുടിക്കണേ, ടൗൺ വരെ പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് 1-2 കുപ്പി വെള്ളം കുടിക്കും. ഈ വർഷം തോന്നില്ല ഇത്രയും, അതായത് മുന്നേയുള്ള കാലങ്ങളിൽ ഇല്ല. ഇത്ര ഇത്ര ചൂട് അനുഭവിച്ചില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ളപ്പോൾ തൃശ്ശൂരും അല്ല ആ തൃശ്ശൂരും പാലക്കാടാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ കണക്കിൽ കുറവാണ് ഡേറ്റിൽ. പക്ഷേ നമുക്കിവിടെ ആദ്യമായി ആയതുകൊണ്ടാണ് നമുക്ക് ഓവറായി തോന്നുന്നത്. ഇവിടെ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ്. വളരെ ജോലി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും എ സി റൂമിൽ ഇരിക്കുന്നവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോഴാണ് തൊഴിലിൻ്റെ വേദനത്തിൻ്റെ അത് അറിയുന്നത്, തൊഴിൽ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. എല്ലാ മേഖലയിലും വളരെ പ്രയാസപ്പെട്ടിരിക്കും. വേൽ ചുടത്ത് വർക്ക് ചെയ്യാൻ തന്നെ വളരെ പ്രയാസം തന്നെ. കേരളത്തിൽ രണ്ടുപേരും മരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സൂര്യാഘാതം. ഇനിയൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവതൊക്കെ എല്ലാത്തിനും ബാധിക്കേണ്ട. ഈ ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ സാധാരണ ചൂടല്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 10-16 വർഷത്തിൻ്റെ ശേഷം ഇത്രയും വലിയ ചൂട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് ജോലി ചെയ്ത ആളാണ്. പക്ഷെ ഇത്രയും ചൂട് അനുഭവപ്പെട്ടത് ഈ സീസണിലാണ്. ഭയങ്കര ചൂട്. വാർത്തകൾ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ സമയത്ത് കണ്ടില്ലേ, അസൂയാകരമായിട്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത് കണ്ട് 13 ആൾക്കാരും കഴിഞ്ഞ് വീണ് മറിച്ചില്ലേ, അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണത്. ചൂട് കൊണ്ട് തന്നെയാണ്, ചൂട് തന്നെ. വേറെ ഇപ്പോൾ വെള്ളം കുടിക്കാതെ ഒന്നുമല്ല, എല്ലാവരും നല്ല വെള്ളം കുടിക്കുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അമ്മേരി ചൂടാ. തൊഴിലിപ്പോൾ നല്ല തന്നെ. മീനിപ്പം കിട്ടുന്നില്ല. അതുപോലെ ഈ ലോഡ് എടുക്കുന്നവർ പറഞ്ഞു അവർക്കും പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഈ ഇത് തൊഴിലിനെയും ബാധിക്കുന്നുണ്ടല്ലോ. ഇത് തൊഴിലിനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളൊന്നും ഇപ്പോൾ കടലിൽ കൂടുതൽ അടിയിലേക്ക് പോയി നിൽക്കുകയാണ്. ചൂടുകൊണ്ട് അടിയിലേക്ക് പോകണം മീൻ. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ടാണ് മീൻകാരും കുടുങ്ങിക്കെടുക്കുകയാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികളാകെ പൊട്ടിയെടുക്കുകയാണ്. സാമ്പത്തിക നിലകളൊക്കെ എല്ലാം എടുത്ത് എല്ലാം പൊട്ടിക്കെടുക്കുക. പിന്നെ നല്ല മീനൊന്നും ഇല്ല, ഒക്കെ വരുന്ന മീനാണ് ഇവിടെ ഉള്ളതൊക്കെ. കംപ്ലീറ്റ് വരണമെങ്കിൽ പുറം നാട്ടിൽ നിന്ന് വരുന്ന മീനുകളാണ്. നമ്മൾ കേരളത്തിൽ ഇവിടെ ഇവിടെ ഇല്ല, എല്ലായിടത്തും ചൂടുണ്ടല്ല മൊത്തം. ഞാൻ പ്രവാസമായിരുന്നു. ഞാൻ 10-20 കൊല്ലം പുറത്തായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നു. അവിടുത്തെ കാലാവസ്ഥ ചൂടുണ്ടെങ്കിൽ ഈതേമാരിലെ ചൂടല്ല. അവിടെ ചൂടത്തിന് സഹിക്കാം നമുക്ക്. കാരണം നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ടാവും. ചൂട് കാറ്റാണെങ്കിൽ നമുക്ക് നടന്ന് അങ്ങനെ പോവാം, പുറത്തൊക്കെ പോകാൻ പറ്റും. ഇത് പുറത്തേക്ക് ഒരു കുട്ടി ഇറങ്ങുന്നില്ല. ഈ ചൂട് കണ്ടാൽ ഭയങ്കര ഇമ്മീഡിയറ്റിയാണ് ഇവിടെ കംപ്ലീറ്റ് വരുന്നത്. ഒരു പുയിങ്ങൽ എന്തോ ഒരു സഞ്ചാരം എടുക്കാം നമുക്ക്, ഷർട്ടൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് അങ്ങനത്തെ ചൂടാണ്. അതില്ലാത്ത നമുക്ക് മറ്റുള്ള ചൂടാണ്, ചൂടാണ് പ്രശ്നമല്ല. ഒരു ഞാൻ ഇമ്മീഡിയറ്റ് തന്നെ, കാര്യമായിട്ട് ഇമ്മീഡിയറ്റ് തന്നെ. പെട്ടെന്ന് നിന്ന് ഇങ്ങനെ നമ്മൾ വേർക്കുക. ഇത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനാ ഇത് തോന്നുന്നില്ല, അത്ര ക്ഷീണം. പിന്നെ കെടുന്നു കഴിഞ്ഞാൽ ബോധമില്ലാണ്ട് ഉറങ്ങുക. അതായത് ബോഡി കംപ്ലീറ്റ് ക്ഷീണിക്കുകയാണല്ലോ മൊത്തത്തിൽ വെള്ളമില്ലാണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, പണിയെടുക്കാൻ കഴിയില്ല, ഡബിൾ ചൂടാണ്. എന്താ ഈ കുട്ടികളെ പോറ്റണ്ടേ? അത് വിചാരിച്ച് രംഗത്തൊക്കെ ഇറങ്ങിയാണ്. മൂലക്കൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ മറ്റേ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ ചൂടോണ്ട് തളർന്നു പോവാണ്.
തളർന്നോടെ അമ്മായിരി ചൂടാണ്, ഡബിൾ ചൂടാണ്. ഞാനാ കാരണം എന്ന് പറഞ്ഞാൽ പാളയത്തിൻ്റെ അവിടെ ഒരു ചങ്ങായി ഞാൻ തളർന്ന് വീണേക്കണ് ചങ്ങായി. എന്നിട്ട് എല്ലാവരും കൂടെ തായും പിടിച്ച് കൊണ്ട് വണ്ടി കയറ്റി കൊണ്ടുപോയതാണ്. നമ്മളിതൊക്കെ എന്ന് പറഞ്ഞാല് പുരയിൽ ഇരിക്കണ്ട വിചാരിച്ചിട്ട് രംഗത്തൊക്കെ ഇറങ്ങിയാണ് കുറച്ച് സാധനം എടുത്തിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും മാത്രമല്ല ഒരുപാട് ആൾക്കാർ വില്യങ്ങാടിയിലൊക്കെ എന്ന് പറഞ്ഞാല് അട്ടിമറിക്കാർ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ചൂടുകൊണ്ട്. ഇപ്പം പണ്ടത്തെ കാലമല്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റോട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കാലം മാറി മാറി ചേഞ്ച് ആയി വരികയാണ്. പണിയെടുക്കാൻ കഴിയണില്ല. വീട്ടിൽ ഇരിക്കണ്ട വിചാരിച്ചിട്ട് രംഗത്തേക്ക് ഇറങ്ങിയതാണ്. ചൂടാണ്, ഇത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. അതായത് ഇപ്പോൾ പ്രതിരോധിക്കാൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം പോയിട്ട് മേലും കൈയൊക്കെ കഴുകുക, ഈ ചൂടത്തു നിന്ന് കയറിയിട്ട് വെള്ളം കുടിക്കുക, മോരുവെള്ളം അങ്ങനെയുള്ള സകല വെള്ളം കുടിക്കുക. വളരെ അധികം ചൂട്. ഞാൻ ചില ആൾക്കാർ പ്രായം ചെന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ചെറുപ്രായത്തിൽ ഇത്ര ചൂടുണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് മരങ്ങളില്ലായ്മ, പുതിയ പുതിയ ബിൽഡിങ് വരുന്നതൊക്കെ ആയിരിക്കും കാരണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഓൾറെഡി ചൂട് കൂരും, അതൊക്കെ പൊന്തിയിട്ടുണ്ട്. വലിയ ചോദ്യങ്ങളും കാര്യങ്ങളാണ്. ഇനി എ സി ഒന്നും ഇല്ലാണ്ട് പറ്റില്ല എന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ തുറക്കണ്ട. ഈ വെയിൽ പോട്ടേന്ന് നേരിച്ചിട്ടാണ്. ഷോപ്പാണ്, ഷോപ്പ് തുറക്കുന്നത്. അതായത് ഉന്തുവണ്ടി കച്ചവടമാണ്, വെയിലത്ത് നടക്കുന്നില്ല. കുറച്ച് ലേറ്റാവും ഇപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട്. മറ്റേ നിൽക്കാൻ പറ്റില്ല, രാത്രി നിൽക്കേണ്ടത്. ക്ഷീണിച്ച് വന്നു. നമ്മളെ സാധാരണക്കാരുടെ തൊഴിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയത്ത് നോക്കുകയാണെങ്കിൽ ചൂട് കൂടുതൽ, എല്ലാവർക്കും ബിസിനസ് വളരെ കമ്മിയാണ്, ആൾ പുറത്തിറങ്ങുന്നില്ല ചൂടുകൊണ്ട്. പക്ഷേ ഞാനൊരു പ്രവാസിയായിരുന്നു, 2018 ഗൾഫിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഗൾഫിലമായൊരു ചൂട് പിടി അനുഭവപ്പെടുന്നുള്ളത് അറിയുന്നത്. മറ്റേ നമുക്കിത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഗൾഫിലായതിൻ്റെ പേരിൽ ഗൾഫിൽ മാത്രമേ നമുക്ക് ആ ചൂടുകൾ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഗൾഫത്തിനും കാട്ടിയും വളരെയധികം ഗൗരവത്തോടാണ് നമ്മളെ നാട്ടിൽ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വൈകുന്നേരമായാൽ തന്നെ ആരും വീട്ടിലും റോട്ടും വളരുന്നില്ല, എല്ലാം ബീച്ചിലും പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് ടൈം എൻജോയ് ചെയ്യാണ്. പിന്നെ കേരളം വിട്ടിട്ട് തന്നെ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഇപ്പോൾ അവിടെ ആരും നിൽക്കുന്നില്ല ചൂടുകൊണ്ട്. ഒരാൾക്ക് റോട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഒരു അരമണിക്കൂർ കറണ്ട് പോയാലാണെങ്കിൽ കുട്ടികളുടെ സഞ്ചാരങ്ങൾ വേറെ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതിന് തൊഴിലിന് ബാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണം തന്നെ. റോട്ടിൽ ആളിറങ്ങുന്നില്ല, സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല ചൂടുകൊണ്ട്. ഇപ്പോൾ പാലക്കാടൊക്കെ ആൾ കൊയിഞ്ഞ് വീകുന്ന, മരണപ്പെടുന്ന, ഇതൊക്കെ പേടിയാക്ക് മനസ്സിൽ വരുന്നുണ്ട്. ആ ബോട്ടിങ്ങിലെല്ലാം 13-14 ആളോളം ഇതായിട്ടുണ്ട്, ബുദ്ധിമുട്ടിട്ടുണ്ട്. അപ്പോൾ എന്നുള്ള ഒരു പേടി മനുഷ്യനിക്ക്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ കംപ്ലീറ്റ് മേലും കയ്യും കളൊക്കെ ഇങ്ങനെ ഫ്രീയായി പൊക്കളമായിരിയാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഏതാന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പോകുമ്പോൾ പിന്നെ പൂവേണ്ട മേത്ത് മൊത്തം ചൂടുപോയി നല്ല വീട്ടിലിരിക്കാനില്ല പോയേ. പിന്നെന്താ, സാധനം വാങ്ങാൻ പോവാനില്ല, വെക്കേഷൻ ക്ലാസ്സിന് പോവാനില്ല. കളിക്കാൻ തന്നെ ഒന്ന് ശരിക്കും ഒന്ന് കളിക്കാൻ തന്നെ പോകാൻ പറ്റുന്നില്ലേ. എന്താ അല്ലേ, കുട്ടികളൊക്കെ, അതായത് നമ്മൾ ഒരുമിച്ച് ഇരിക്കേണ്ട കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തും അല്ലേ, അവിടെ ഓരോരുത്തർ വീട്ടിലായി പോയി അല്ലേ. ചൂടുണ്ട്, ഇപ്പം ഭയങ്കര ചൂടല്ലേ. ഈ ചൂട് സമയത്ത് വളരെ ബുദ്ധിമുട്ടിലാണ് ആളുകൾ. മഴ ഇല്ലാത്ത ഒരു ഇടയ്ക്കൊരു മഴ പെയ്താൽ നല്ലൊരു ഗുണം കിട്ടുമല്ലോ. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. ചൂട് സഹിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ കാര്യങ്ങളൊന്നും എടുത്ത് പറയാൻ പറ്റില്ല. അത്രയും ഐറ്റങ്ങൾ കഷ്ടപ്പെടാം. ഈ കുട്ടികളുടെ അവർക്ക് അവർക്കൊക്കെ ഒരു അസ്വസ്ഥതാണ്. ഈ കുട്ടികൾ മരണപ്പെട്ട, അതെ, അതായത് ഡിഗ്രി കൂടിയിട്ട് കൊഴിഞ്ഞു വീണ്. അത് തന്നെ ശരീരത്തിൽ വാട്ടറൊക്കെ പറ്റിപ്പോ, വെള്ളം ഉണ്ടാവില്ല. വെള്ളം വാങ്ങാൻ ഈ ചൂടത്ത് നമ്മൾ ഭൂമി മരുഭൂമി ഉണ്ടല്ലേ, എന്നതുപോലെ വയൽ പ്രദേശം കണ്ടില്ലേ, വെള്ളം പറ്റിയാൽ വിണ്ടു കയറുന്നു. എന്നതുപോലെ മനുഷ്യ ശരീരത്തിലുള്ള വെള്ളം ഉള്ളു പോയി കഴിഞ്ഞാൽ അതുപോലെ കൊഴിഞ്ഞു പോകും മനുഷ്യൻ. അപ്പോൾ വെള്ളം നല്ലതുപോലെ കഴിക്കണം. വേണ്ടെങ്കിലും വെള്ളം വേണ്ട, മനസ്സിൽ തോന്നിയാലും അത് ഇതാക്കണ്ട. ഒരു മണിക്കൂറിൽ ഇങ്ങനെ ഇട വിട്ടിട്ടെങ്കിൽ നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിടുന്നത് നല്ലതാണ് ശരീരത്തിന്. ബോഡി തൊഴിലെന്നൊക്കെ, തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് ചൂട് സമയത്ത് ആളുകൾക്ക് ഈ ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകണ കയ്യിങ്ങനെയൊക്കെ ചൂട കുടിക്കുക കിട്ടും. ഇത്ര ആളുകളിപ്പോൾ കണ്ട് നമ്മളെ ഈ എന്താ ചെറിയ ചെറിയ സ്റ്റാഫുകൾ കണ്ടില്ലേ, നമ്മളെ ഈ ഫുഡ്
ലോഡ് ചുമട്ട് തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളി ഇപ്പോൾ വലിയങ്ങാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് വലിയങ്ങാടി സംബന്ധിച്ച് മുകളിൽ ഇപ്പോൾ സീറ്റ് വന്നിട്ടുണ്ട്. സീറ്റിട്ടത് കൊണ്ട് അവർക്ക് അത്ര അറിയുന്നില്ല. മുമ്പ് കാലത്തുള്ള പണിക്കാരൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ പുറം പണി എടുക്കുന്ന വലിയങ്ങാടി കൂടാണ്ടുള്ള മേഖലകളിലുള്ള ആളുകളൊക്കെ കംപ്ലീറ്റ് തൊഴിലാളികളൊക്കെ ചൂടിട്ട് കാലത്ത് മേലെ ശരീരം പൊള്ളാണ്. ഈ സിമെൻറ്റിൻ്റെ പണിയൊക്കെ എടുക്കുന്ന ആളുകളുടെ ചില ഓരോതൊക്കെ പപ്പടം പൊള്ളിയ മാതിരി പൊള്ളു. ഈ ചൂടും സിമെൻറ്റും കൂടി ആകുമ്പോഴൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഈ ചൂട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത വരും വർഷത്തിലൊക്കെ ഇതിൻ്റെ ഡബിളായിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഭയങ്കര ചൂടൊന്നുമില്ലേ, പൊറുക്കാൻ കഴിയാത്ത ചൂട്. പിന്നെന്താണ്, രാത്രിയാണെങ്കിൽ ഉറക്ക് കിട്ടണില്ല ചൂട് കൊണ്ട്. പിന്നെ രോഗികൾക്കാണെങ്കിൽ ഈ ചൂട് പൊറുക്കാൻ കഴിയൂല, കൊണ്ട് പൊരിഞ്ഞടിക്കുക. ഞാനൊക്കെ ശ്വാസം മുട്ടി സുഖമൊക്കെ ഉള്ള ആളാണ്, തീരെ ഉറക്ക് കിട്ടണില്ല. വീട്ടിൽ തന്നെ ഭയങ്കര ചൂടാണ് എല്ലാം. ഞാനും ഇവിടെ ആണ് കടയിൽ, വീട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ ഇവിടുന്ന് വിട്ടാൽ വീട്, വേറെ എവിടെയും പോകില്ല. ഉറക്കം വളരെ പ്രയാസമാണ്. ഇന്നലെ പ്രത്യേകിച്ചും കരണ്ടും പോയി, ട്രാൻസ്ഫോമറിൽ എന്തോ വയർ കത്തിപ്പോയിട്ട് വരുമ്പോൾ തകരാറായി. 11:30 പോയി, ഒരു ഏകദേശം 2:30 വരുമ്പോൾ അതുവരെ കഷ്ടപ്പെടും. പറ്റുന്നേ ഇല്ല.